നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളക്കെതിരായ ഇസ്രായേൽ നീക്കം ലബനനുമായുള്ള യുദ്ധത്തിന് വഴിവെക്കുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ ഇന്നുള്ളത്. പശ്ചിമേഷ്യയെ അശാന്തമാക്കി തീമഴ പെയ്യുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴതാ ഹിസ്ബുള്ളയും തിരിച്ചടിക്കാൻ തയ്യാറായി രംഗത്ത് വന്നതോടുകൂടി മേഖല കൂടുതൽ സംഘർഷഭരിതമായി. ഇസ്രയേലിന്റെ അയൺ ഡോം സംവിധാനത്തിന് പിടിപ്പത് പണി നൽകിക്കൊണ്ട് ഹിസ്ബുള്ള റോക്കറ്റുകൾ എത്തുകയാണ്. ഇതോടെ ഇസ്രയേലികളും പരിഭ്രാന്തരായി ഭൂഗർഭ അറകളിലേക്ക് മാറേണ്ട അവസ്ഥയാണോ എന്ന ചോദ്യവും ഉയരുന്നു. ഇസ്രയേലിലെ ദേശീയപാതകളെ ലക്ഷ്യമാക്കിയാണ് ഹിസ്ബുള്ളയുടെ മിസൈൽ വർഷം തുടരുന്നത്. ഹിസ്ബുള്ള തീവ്രവാദികൾ ലബനനിൽ നിന്നും അയക്കുന്ന മിസൈലുകൾ റോക്കറ്റുകളും തടയാൻ ഇസ്രയേലിന്റെ അയൺഡോം സംവിധാനം ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും പലപ്പോഴും അയൺഡോം സംവിധാനത്തിന് തടയാൻ കഴിയാത്ത രീതിയിൽ മിസൈലുകൾ വന്ന് പതിക്കാറുമുണ്ട്. സമൂഹമാധ്യമമായ എക്സിൽ ഒരു വീഡിയോ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. വീഡിയോയിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ മിസൈലുകൾ പൊട്ടിച്ചിതറുന്നതും ഈ കാഴ്ച കണ്ട ഡ്രൈവർമാർ മറ്റ് വഴികളിലൂടെ പോകുന്നതും വ്യക്തമായി കാണാം. വലിയൊരു ശബ്ദത്തോടെ മിസൈലുകൾ പതിക്കുന്നതിന്റെയും വലിയ തോതിൽ പുക ഉയരുന്നതിന്റെയും ദൃശ്യങ്ങളാണ് ഇതിൽ. ദൃശ്യം ചിത്രീകരിച്ച കാറിന് മുന്നിൽ പോകുകയായിരുന്ന വാഹനത്തിൽ നിന്ന് ഡ്രൈവർ പെട്ടെന്ന് പുറത്തേക്ക് ചാടുന്നതും ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ഇന്നലെ ഹിസ്ബുള്ള ആയുധങ്ങൾ സൂക്ഷിക്കാനായി ഉപയോഗിച്ചിരുന്ന വീടുകളുടെ ഉടമകളോട് എത്രയും വേഗം വീട് വിട്ടുപോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു. വീടുകളിൽ നിന്ന് കയ്യിൽ കിട്ടിയ വീട്ടുപകരണങ്ങളുമായി രക്ഷപ്പെട്ടവർ സമീപത്തുള്ള സ്കൂളുകളിലും മറ്റുമാണ് അഭയം തേടിയിരിക്കുന്നത്. അതേസമയം ഇന്നലെ മാത്രം വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ അയച്ച 55 റോക്കറ്റുകൾ പതിച്ചതായി സൈന്യം വെളിപ്പെടുത്തി. ഇവയെല്ലാം ലബനനിൽ നിന്ന് അയച്ചതാണെന്നാണ് ഇസ്രായേൽ സൈന്യം ആരോപിക്കുന്നത്. അതിർത്തി മേഖലയിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ശക്തമായ ആക്രമണമാണ് നടത്തിയത്. ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റ് അയക്കുന്ന കേന്ദ്രവും ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിരുന്നു. ഹിസ്ബുള്ളയുടെ ടാങ്കുകളും കവചിത വാഹനങ്ങളുമെല്ലാം ആക്രമണത്തിൽ തവിടുപൊടിയായിട്ടുണ്ട്. വടക്കൻ ഇസ്രായേലിലെ ഗലീലയിലെ ഒരു ആശുപത്രിയിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ ചിലർ എത്തിയിരുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. എന്നാൽ ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ല. അതേസമയം ലബനനിലേക്ക് കരയാക്രമണം നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ സൈനിക നേതൃത്വം പറയുന്നത്. കഴിഞ്ഞ വർഷം 7 October ഇതുവരെ ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് 9,000 റോക്കറ്റുകളും ഡ്രോണുകളും അയച്ചതായും അവയിൽ 280 കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രമാണ് അയച്ചതെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ഹിസ്ബുള്ളയുടെ കൈവശം 1.5 ലക്ഷം റോക്കറ്റുകളും മിസൈലുകളും ഉണ്ടെന്നാണ് ഇസ്രായേലിന്റെ നിഗമനം.